ആ നമസ്കാരം, ശ്രീജറായാണ്. പ്രിയപ്പെട്ട സഖാക്കന്മാരോട് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ വളരെയേറെ കൂലങ്കഷമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ സഖാക്കന്മാർ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായി കൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് കാലങ്ങളായിട്ട് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 ദിവസം മുമ്പ് വരെ പാർട്ടിയിൽ നിന്നല്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സഖാവ് ജോസഫൈന വനിതാ കമ്മീഷൻ അംഗത്തു നിന്ന് പുറത്താക്കി. ഇപ്പൊ ഇന്നലെയും ഇനിയാണ് അർജുനായെങ്കിൽ സ്വർണ്ണക്കടത്തിൽ ഒളിവില് കാറൊക്കെ ആയിട്ട് കൊണ്ടുപോയി ഒളിവിൽ കിടക്കുന്ന ഒരു അർജുനായെങ്കിൽ ഉണ്ട്, ഫേസ്ബുക്കിൽ ഭയങ്കര സ്റ്റാറാണ്. പുള്ളിക്കാരന കുറെ നാളായിട്ട് പാർട്ടിയിൽ ഇല്ലെന്നാണ് പറഞ്ഞത്. പഞ്ചഭാവം CPM എന്ന് വെച്ചാൽ എന്താണെന്ന് അറിഞ്ഞൂടാ. DYF ഫുൾ ഫോം അറിഞ്ഞൂടാ. ആ പക്ഷെ ഫോട്ടോ ഒക്കെ നോക്കാൻ നേരത്ത് നല്ല ചെങ്കോട്ടിയിട്ട് ആട്ടിലും കുറെ നേതാക്കന്മാരുടെ കൂടെ ഒക്കെ ഫോട്ടോ ഒക്കെ ഇടലും ഇതൊക്കെയാണ് പരിപാടി. പുള്ളി CPM എന്താണെന്ന് അറിയാത്ത ആളാണ്, അതുകൊണ്ട് പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യമില്ല. പിന്നെ സജേഷ എന്ന് പറഞ്ഞ DYF-ക്കാരൻ ഈ അർജുനായകനായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരനെ പുറത്താക്കിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചെറുതായിട്ടൊന്നൊരു പാർട്ടി പ്രവർത്തകനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞത്. കുറച്ചു നേരം മുമ്പ് രണ്ട് സഖാക്കന്മാരാ പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ പുറത്താക്കി 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 എന്തോരം പേരെ പുറത്താക്കും. പുറത്താക്കാനേ ഇവിടുത്തെ CPM നേരം കിട്ടുള്ളല്ല. ദൈവമേ, നമ്മുടെ എത്ര സഖാക്കന്മാരാണ് ഈ നിമിഷം നാളുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പോയേക്കണത്. ചില ആൾക്കാരെയൊക്കെ ഒരു 10 വർഷം മുമ്പും 5 വർഷം മുമ്പൊക്കെ പുറത്താക്കി വെച്ചേക്കണേണ്. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പറയാൻ വേണ്ടി, ആ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രം അത് അവർ 5 വർഷം മുമ്പ് പുറത്താക്കിയാണ് അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് പുറത്താക്കിയാണ് എന്ന് പറയാൻ വേണ്ടി നിൽക്കണേണ്. ഓ, അങ്ങനെ ഇങ്ങനെ പുറത്താക്കി പുറത്താക്കി എന്തോരം പോലെ പുറത്താക്കും. ഇനി എങ്ങനെ വനിതാ കമ്മീഷൻ അംഗത്തിൻ്റെ സ്ഥാനത്ത് നമ്മുടെ തീവ്രത അളക്കുന്ന ടീച്ചറാണോ വരണമെങ്കിൽ എൻ്റെ പൊന്നോ പിന്നെ പറയാനില്ല. തീവ്രത അളന്ന് 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 പാർട്ടിയിലൊക്കെ ആരെങ്കിലും ഉണ്ടാകുമെന്നാവോ. പിണറായി വിജയനെങ്കിലും പാർട്ടിയിൽ ബാക്കിയുണ്ടാ മതി. കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കണ വാർത്തയാണത്. ഓരോരുത്തരും ഇങ്ങനെ 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 ഓരോ കൊള്ളരുത് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ സഖാക്കന്മാരുടെ പ്രത്യേക അഭ്യർത്ഥന, കുറച്ച് നാളത്തേക്ക് നമ്മുടെ സർക്കാരാണ് ഭരിക്കുന്നത്, അപ്പൊ കുറച്ച് നാളത്തേക്ക് ഈ കൊള്ളരുതായ്മകളിൽ ഈ പീഡനം, ഈ കള്ളക്കടത്ത്, കൊലപാതകം, ബോംബേറ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്ന് നിർത്താം. ഇല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കി പുറത്താക്കി പാർട്ടിയിൽ ആരും ഉണ്ടാവില്ല സഖാക്കന്മാരെ. അപ്പൊ ഈ കൊള്ളരുതായ്മയൊക്കെ കുറച്ച് നാളത്തേക്ക് വേണ്ടി കുറച്ച് നേരത്തേക്ക് ഒന്ന് നിർത്തിയാലേ നന്നായിരിക്കുള്ളൂ. അല്ലെങ്കിൽ DYF-ന്നും CPM-ന്നും വനിതാ കമ്മീഷനിന്നും അതുപോലെ യുവജന കമ്മീഷനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പുറത്താക്കാനേ നേരം കിട്ടുള്ളൂ. ഏട്ടാ.